ഭവേ അഭിഷേകൻ കാറ്റായി പറന്നിറങ്ങു അപ്പാവേ അപ്പാവേ ഗുഹയേ അഭിഷേകൻ കാറ്റായി പറന്നിറങ്ങു അവദൈവത്തിൻ അത്ഭുത ശക്തിയേ പുത്രൻ യേശോ തൻ വാഗ്ദാനമേ ആദിമ ചൈതന്യം നിറയും ഗുഹയേ ും നല്ലുന്നു നാഗലോക നാഥനീശോ എഴും നല്ലുന്നു മാനവർക്കു വരം തൂകി എഴും നല്ലുന്നു ഒന്നു ചേർന്നു ദാസർ പാട ആരാധന തിരുവനേശുവേ ആരാധന ഒന്നു ചേർന്നു ദാസർ പാട ആരാധന ഓ തിരുവനേശുവേ ആരാധന പ്രൈസ് ദ ലോർഡ് യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽ റുഹ ദൈവവചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായൊരു സന്ദേശം ദൈവവചനത്തിൽ ആശ്വാസം കണ്ടെത്താനുള്ള സന്ദേശമാണ്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അനുഭവമാണ് കർത്താവ് നമുക്ക് കാണിച്ചു തരിക. ലൂക്കായുടെ സുവിശേഷം 24:13 മുതലുള്ള തിരുവചനങ്ങളിൽ നമുക്കത് കാണാൻ സാധിക്കും. രണ്ട് പേര് എമ്മാവുസിലേക്ക് പോകുമ്പോൾ ആ രണ്ട് പേരുടെയും മാനസിക അവസ്ഥ നമുക്കറിയാം. അവർ ഗ്ലൂമിയായിരുന്നു, മ്ലാനവദനരായിരുന്നു വെച്ചാൽ, വലിയ സങ്കടത്തോടെ വിഷമത്തോടെ ഒരു പ്രത്യാശയില്ലാതെ വലിയ വേദനയോടെ കണ്ണീരോടെയാണ് വിലാപത്തോടെയാണ് അവർ ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോയത്. എന്നാൽ അപരിചിതനെ പോലെ യേശു അവരുടെ കൂടെ യാത്ര ചെയ്യാൻ തുടങ്ങി. ഈ അപരിചിതനെ പോലെ വന്ന യേശു അവരോട് വചനം വ്യാഖ്യാനിച്ചു കൊടുക്കാൻ തുടങ്ങി. അതാണ് ലൂക്കായുടെ സുവിശേഷം 24:27 തിരുവചനം. മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നതെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എന്നാണ് പറയുക. അങ്ങനെ വ്യാഖ്യാനിച്ചു കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? അവർ 32 വാക്യത്തിൽ പറയുകയാണ്, അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വചനം വ്യാഖ്യാനിച്ച് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? കണ്ടോ, നമ്മുടെ ഹൃദയം ജ്വലിക്കാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ വചനം വായിക്കാത്തതും ധ്യാനിക്കാത്തതും കേൾക്കാത്തതുമാണ്. ഈ മ്ലാനവദനരായിരുന്ന മക്കളുടെ മുമ്പിൽ കർത്താവ് ചെയ്തത് വചനം ഇങ്ങനെ വായിച്ചു കൊടുക്കുകയും വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ധ്യാന ശുശ്രൂഷകളുടെയൊക്കെ പ്രത്യേകത അതാണ്. വലിയ കണ്ണീരോടെയൊക്കെ വരുന്ന താമസുള്ള ധ്യാനം ഏകദിന കൺവെൻഷനൊക്കെ വരുന്ന പല മക്കളും ഇവരെ ധ്യാനിച്ച് തിരിച്ചു പോകുമ്പോൾ അവർ കണ്ണീരോടെയല്ല അവർ പോവുക, വലിയ സന്തോഷത്തോടെയാണ് അവർ തിരിച്ചു പോവുക. വിത്ത് ചുമന്ന് വിഷാദത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്ന് വലിയ സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങും എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ വലിയ വിലാപത്തോടെയും കണ്ണീരോടെയാണ് വരിക. പക്ഷേ ഈ 5 ഇവിടുത്തെ താമസമുള്ള ധ്യാനത്തിലോ ഏകദിന കൺവെൻഷനിലോ വചനം കേട്ട് 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 അങ്ങനെ എമ്മാവുസിലേക്ക് പോയി ശിഷ്യന്മാരെ പോലെ അവരുടെ ഹൃദയം ജ്വലിക്കുകയാണ്, അവരുടെ വിശ്വാസം ജ്വലിക്കുകയാണ്, അവരുടെ ദൈവവിളി ജ്വലിക്കുകയാണ്, അവരുടെ അനുതാപം ജ്വലിക്കുകയാണ്, അവരുടെ സ്നേഹം ജ്വലിക്കുകയാണ്, ക്ഷമിക്കാനുള്ള കൃപ ജ്വലിക്കുകയാണ്. അങ്ങനെ മൊത്തത്തിലെ ജീവിതം മൊത്തം ഒരു ജ്വലനം. അത് ഈ വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴാണ്, ധ്യാനിക്കുമ്പോഴാണ്, വ്യാഖ്യാനിക്കുമ്പോഴാണ്, ആ വ്യാഖ്യാനം കേൾക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക.
ഉണ്ടെൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്കും ഒരു പ്രതിസന്ധിയോ വിഷമോ വേദനയോ വരുമ്പോൾ വചനത്തിൽ നമ്മൾ ആശ്വാസം കണ്ടെത്തണം. ഇപ്പോൾ നമ്മൾ ഈ എമ്മാവസിലേക്ക് പോയ ശിഷ്യന്മാരുടെ വചനഭാഗം വായിക്കുമ്പോൾ വചനം വായിക്കാനുള്ള തടസ്സങ്ങൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വചനത്തിൽ ആശ്വാസം കണ്ടെത്താനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രതിസന്ധികളും പ്രശ്നങ്ങളും വരുമ്പോൾ ഓടിപ്പോയി ബൈബിൾ എടുത്ത് വായിക്കാൻ, അങ്ങനെ ബൈബിളിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധ ആത്മാവ് നമ്മോട് സംസാരിക്കും, നമ്മെ ആശ്വസിപ്പിക്കും. ഈ ഒരു ബോധ്യത്തോടെ നമുക്ക് ദൈവസന്നിധിയിൽ ലൂക്കായുടെ സുവിശേഷം 24:13 മുതലുള്ള തിരുവചനം വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്ന ശുശ്രൂഷയാണ് എൽറുഹ ദൈവവചന ശുശ്രൂഷ. വചനം ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയ വിടുതലും സൗഖ്യം തരുമെന്ന ബോധ്യത്തോടെ എല്ലാവരും ഏറ്റു പറയുക. ആ ദിവസം തന്നെ അവരിൽ രണ്ടുപേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെ കുറിച്ചെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവദനരായി നിന്നു. അവരിൽ ക്ലെയോപ്പാസ് എന്നു പേരായ ഒരുവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് മൂന്നാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിങ്കൽ പോയിരുന്നു. അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് അറിയിച്ചു എന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെയുണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയിങ്കിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെ പറ്റി എഴുതിയിരുന്നവയെല്ലാം
എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക. നേരം വൈകുന്നു. പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് തിരിച്ചുപോയി. ഇരു കരങ്ങൾ ഉയർത്തി പിടിച്ചൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേൻ. ഹല്ലേലൂയ 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 ശക്തമായൊന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ വചനത്തിൽ ആശ്വാസം കണ്ടെത്താനുള്ള കൃപയ്ക്ക് വേണ്ടി സ്തുതിക്കുന്നു. വിശ്വാസം ജ്വലിക്കട്ടെ. ഈ വചനങ്ങൾ ഏറ്റു പറയുമ്പോൾ തന്നെ വിശ്വാസം ജ്വലിക്കട്ടെ, സ്നേഹം ജ്വലിക്കട്ടെ, ക്ഷമ ജ്വലിക്കട്ടെ, വരദാന ഫലങ്ങൾ ജ്വലിക്കട്ടെ, ദൈവവിളി ജ്വലിക്കട്ടെ, വിശുദ്ധ കുർബാനയിലുള്ള വിശ്വാസം ജ്വലിക്കട്ടെ, കൂദാശകളുടെ വിശ്വാസം ജ്വലിക്കട്ടെ, തിരുസഭയിലുള്ള വിശ്വാസം ജ്വലിക്കട്ടെ, മ്ലാനത വിട്ടുപോട്ടെ. ആലുലിയ അലുലിയ ദുഃഖം മാറിപ്പോട്ടെ, ദുഃഖം സന്തോഷമായി തീരട്ടെ. ആലുലിയ അലുലിയ 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 പരിശുദ്ധാത്മാവേ വന്ന് നിറയണമേ, ഉപയോഗിക്കണമേ. ശബ ഹാല ബാല 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 എല്ലാവരും ശക്തമായി സ്തുതിച്ച് രക്തത്താ കഴുകണമേ, പരിശുദ്ധാത്മാന നിറയ്ക്കണമേ കർത്താവേ. ആലുലി അലുലി 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 അലുലിയ ഏറ്റു പറഞ്ഞ വചനം 30 മേനി 60 മേനി 100 മേനി ഹൃദയത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവേ. ആലുലിയ 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 കരങ്ങളടിച്ചുകൊണ്ട് ശക്തിയോടെ കരങ്ങളടിച്ച് പാടി പ്രാർത്ഥിക്കുന്നു. അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകണമേ. തൂമഞ്ഞു പോലെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങിയിടണമേ. പുതിയ അഭിഷേകം അഗ്നി അഭിഷേകം ഞങ്ങൾക്കിന്നു നൽകണമേ. സിഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോ സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോ ആത്മനദിയായൊഴുകണമേ, ആത്മസ്നാനം നൽകണമേ. ആത്മനദിയായൊഴുകണമേ, ആത്മസ്നാനം നൽകണമേ. എല്ലാവരും ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചോ. തൂമഞ്ഞ പോലെ പരിശുദ്ധാത്മാവ് വന്ന് നിറയട്ടെ, വചനത്തിന്റെ ശക്തി നിറയട്ടെ. ആലുലിയ അലുലിയ വചനാഭിഷേകം നിറയട്ടെ. ദൈവത്തിന്റെ ആത്മാവേ പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലാത്മാവ് മറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക് ഈ ശുശ്രൂഷയിൽ ആരൊക്കെ പങ്കെടുക്കുന്ന അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്രദനെ, സഹായിക്കനെ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടെ, ദൃഢത കഴിയണമേ. സകല ശുദ്ധ്രം, മന്ത്രവാദ, അഭിചാര, ഗുണോത്രം, ദുഷുദോഷം, ഐശാചക, പിടൽ, ബാധകൾ, കൈവിഷയങ്ങളിൽ ദൂരേറ്റണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ നിർണയിക്കുമായി വിട്ടുപോട്ടെ. സർവശതനായ ദൈവത്തിന്റെ ചതിയ, യക്ഷനായ യേശുവിന്റെ നാമത്തിലും
പരിശുദ്ധ കന്യാമന ശതീരം മധ്യസ്ഥാനം മികാ റബ ഗബ്രിയ മനാമന ശക്തമായ ശാന്ത സമശ്യത്താലും ഞങ്ങളുടെ ശരീരത്തിന്റെ മനസ്സിൽ ആത്മാലും കുടുംബത്തിന് വ്യക്തിച്ചിരുന്ന സമൂഹം എല്ലാ തിരുമകളും വെള്ളത്തിലോ വായിലൂടെ വസ്ത്രങ്ങളോ ഭക്ഷണം കടന്നുവന്ന മാനസികമോ ശാരീരിക ആത്മീയമായുള്ള മാനസികമോ പ്രാപ്യവും പൈശാചികമായ സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്കാ 4:8 മർക്കോസ് 16:5 1 3 പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ആ ദൈവപുത്ര മന്ത്രി വന്ന സദ്യ സകലവിധ പ്രകൃതിക്ഷോഭം ഇടിമിന് ഇടിവിട്ട് നാശനഷ്ടങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാശി വരാൻ തർക്കം കലങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ജടികാസ് ദ്രവ്യാസ് ഭക്ഷണാസക്തി സ്വയംഭോഗം സ്വർഗ്ഗഭോഗം തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബുധം അഹങ്കാര അസൂയ അലസം മോഹം കോപം കൊതി വിവാഹദർശം ജോലി തടസ്സം വിൽപ്പനാസം യാത്രാദർശം മരണാദർശം കോടതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കണ്ണ് മൊക്ക ചെവി നാഗ തൊക്ക് ആന്തരേന്ദ്രിയ ബാഹ്യേന്ദ്രിയ ചെറുതുകൾ രോഗപിടികൾ അമിതമായ ഭയം ദുഃഖം നിരാശ അപകർഷതാബോധം കുറ്റബോധം ലജ്ജ തൊട്ടവാടി സ്വഭാവം വിശ്വാസകുറവിന്റെ ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാൻ വചനം വായിക്കാൻ ജപമാചനം തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളുടെ തടസ്സങ്ങൾ വന്യജീവിള ശുദ്ധജീവിള ആക്രമണങ്ങൾ എന്റെ പിന്നെ പതിനാ പൈശാചി അരുവി അന്ധകാര ശക്തികൾ സാത്താൻ ശക്തി ദുഷ്ടശക്തികളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു യേശു നാമത്തിൽ ഞാൻ ബഹിഷ്കരിക്കുന്നു ഈശ്വരെ കുരിശനെ ആട്ടിപ്പായിക്കുന്നു ഇനി മേലൊരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇതിൽ പങ്കെടുക്കുന്നവരിലോ ബഹിച്ചു വരുന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ ആലുലി 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 ആലുലിയ ശക്തമായി എല്ലാവരും ശ്രുതിക്കുന്നു ആലുലി 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 ആലുലിയ കരങ്ങളടിച്ചുകൊണ്ട് കരങ്ങളടിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കുന്നു ഇസ്രായേലിന് അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോ ചെങ്കടം നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോ ഇസ്രായേലിന് അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോ ഈ നിന്ദാസരിൽ വീശും പാവനരൂഹായായി നീ വരണേ ഈ നിന്ദാസരിൽ വീശും പാവനരൂഹായായി നീ വരണേ കൃപയായി വരണേ പരം നിറങ്ങണമേ കൃപയായി വരണേ പരം നിറങ്ങണമേ സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോ ശിഷ്യഗണത്തിൽ നിറഞ്ഞതുപോ സെഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോ ശിഷ്യഗണത്തിൽ നിറഞ്ഞതുപോ ആത്മനദിയായൊഴുകണമേ ആത്മസ്നാനം നൽകണമേ ആത്മനദിയായൊഴുകണമേ ആത്മസ്നാനം സ്വർഗത്തോളം കരം ഉയർത്തി എല്ലാവരും ശ്രദ്ധിക്കുന്നു ആലുലി 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 ഹൃദയങ്ങൾ ജ്വലിക്കട്ടെ ശബ ലതമബ ജീവിതങ്ങൾ ജ്വലിക്കട്ടെ ബന്ധനം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ശബ ലതമബ ബത ബല തബ സബ ലതിമി ബക്കാൽ അത ബബ ഇത് കൂടിക്കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവ് പരിശുദ്ധാത്മാവ് നിറയ്ക്കണമേ നിറയട്ടെ ഷിയാ റിയാ 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 ആലുലി 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 നിറയട്ടെ 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 അഭിഷേകം നിറയട്ടെ വ്യാപരിക്കുന്ന ബന്ധം അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ രോഗങ്ങൾ മാറട്ടെ അശുദ്ധി മാറട്ടെ വിശുദ്ധി നിറയട്ടെ സ്നേഹം നിറയട്ടെ പാപ്പ 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 ആലുലി 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 സ്വസ്ഥാനത്തിരുന്നുകൊണ്ട് ശക്തമായി സ്തുതിക്കുന്നു വിശുദ്ധ കുർബാനയിലേക്ക് നോക്കിക്കൊണ്ട് അറിയാവുന്ന പോലെ ഹലലിയ പറഞ്ഞ എല്ലാവരും സ്തുതിക്കുക ഹലലിയ 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 ഉച്ചത്തിൽ പറഞ്ഞ് സ്തുതിക്കുക വേഗത്തിൽ പറഞ്ഞ് സ്തുതിക്കുക പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഹലലിയ പറഞ്ഞ് സ്തുതിക്കുന്നു കുഞ്ഞുങ്ങളില്ലാത്ത മക്കൾ ശക്തമായി പ്രാർത്ഥിക്കുക 11 വർഷത്തോളമായി വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർ ആ ഒരു ദമ്പതികൾക്ക് കർത്താവ് കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നുണ്ട് 7 വർഷം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ല
പ്രാർത്ഥിച്ചോ. 7 വർഷത്തിന് ശേഷം കുഞ്ഞുങ്ങളെ നൽകി കർത്താവ് ഒരു ദമ്പതികൾ അനുഗ്രഹിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്തൊരു ശക്തമായി പ്രാർത്ഥിക്കുകയും ദൈവവിളിയുള്ള മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവൻ്റെ പലരുടെ വീട്ടിൽ ദൈവവിളിയുള്ള മക്കൾ, വൈദികരാവാൻ, സിസ്റ്റേഴ്സ് ആവാൻ, സന്യസ്തരാവാൻ വിളിക്കപ്പെട്ട മക്കളുണ്ട്. ആ ദൈവവിളി തിരിച്ചറിഞ്ഞ് സമർപ്പിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കുക. പേടി കർത്താവ് പലയിന്ന് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ചെവി സംബന്ധമായ രോഗങ്ങൾ ഒരു പ്രാർത്ഥിക്കുക. ചെവി സംബന്ധമായ രോഗങ്ങൾ കർത്താവ് സൗഖ്യം അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു ടീച്ചറുടെ പഠിപ്പിക്കാനുള്ള തടസ്സങ്ങൾ എടുത്തു മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. എന്തോ പഠിപ്പിക്കാൻ എന്തൊക്കെയോ തടസ്സങ്ങളിലൂടെ കടന്നു പോകുന്ന ടീച്ചറാണ്. പലവിധ തടസ്സങ്ങൾ കർത്താവ് ആ ടീച്ചറിൽ നിന്ന് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. മാനസിക രോഗികളുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. മാനസിക രോഗിയായ ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. മൂക്കടപ്പ് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ മൂക്കടപ്പ് കർത്താവ് സൗഖ്യം എനിക്ക് അനുഗ്രഹിക്കുന്നു. വിദേശ യാത്രാ തടസ്സങ്ങൾ കർത്താവ് ഈ വചനം ഏറ്റുപറഞ്ഞ് സ്തുതിക്കുന്ന സമയത്ത് വിട്ടുപോകുന്നതായിട്ട് കാണിക്കുന്നു. ലിജി എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായ വീടുകളിൽ ഉറുമ്പ് ശല്യവും പാറ്റശല്യവും ഉള്ള മക്കളുണ്ട്. അവരോട് ബന്ധന പ്രാർത്ഥന ശക്തമായി ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. നിങ്ങളുടെ വീട് നിങ്ങൾ തന്നെ ഹന്നാവളം തെളിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. പരിപൂർണമായിട്ട് ഈശോയുടെ നാമത്തിൽ എല്ലാവരും ക്ഷമിക്കാൻ ഈശോ പറയുന്നു. ചുടുവാദം കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ കാലുകഴപ്പ്, കാല് നീര് വെച്ചിരിക്കുന്ന ഗർഭിണിയായ ഒരു മകളോട് ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുന്നു. ശരീരം മുഴുവൻ ചൊറിഞ്ഞ് തടിക്കുന്ന അവസ്ഥയുള്ള ഒരു വ്യക്തി അസ്വസ്ഥതയോടെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശക്തമായ കഴുത്തുവേദന, ഇയർ ബാലൻസിന്റെ പ്രശ്നം കർത്താവ് ഗ്രേസി എന്ന ൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത രീതിയിൽ ശക്തമായ അടിവയറ് വേദന ഒരു യൂത്ത് പെൺകുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കിഡ്നി സംബന്ധമായ രോഗം കർത്താവ് ഒരു മകന് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സ്കൂളിൽ പോകാൻ ശക്തമായി മടി കാണിക്കുന്ന ഒരു കുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നു. ചിറ്റാട്ടുകര എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു. ഷോബിൻ, പൗളി ഇവരെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ജിഷ എന്ന മകളുടെ കുടുംബത്തിൽ അസ്വസ്ഥത കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്ന കുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തൊണ്ടയിൽ എപ്പോഴും അസ്വസ്ഥതയുള്ള വ്യക്തിയോട് വെഞ്ചരിച്ച തേൻ കഴിക്കാൻ കർത്താവ് സന്ദേശം നൽകുകയാണ്. വിദേശത്തായിരിക്കുന്ന വിൽസൺ എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. ബ്രെയിൻ ട്യൂമറുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ഒരുങ്ങുന്ന ഒരു മകനോട് ഭയപ്പെടേണ്ടെന്ന് കർത്താവ് സന്ദേശം നൽകുന്നു. ലിവർ സിറോസിസ് ബാധിച്ച ഒരു യൂത്ത് മകനോട് തുറന്ന കുമ്പസാരം നടത്തി പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. മക്കിയാട് എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നു. മൾട്ടിനാഷണൽ കമ്പനിയിൽ ജോലി നൽകി കർത്താവ് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നു. വേരിക്കോസ് വെയിൻ പൊട്ടി നാളുകളായി ഉണങ്ങാതെ കെട്ടിവെച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കാതറിൻ എന്ന മകൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കാലിന്റെ ലിഗമെന്റുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതയിലായിരിക്കുന്ന 3 പേർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പേസ് മേക്കർ വെച്ചിട്ടുള്ള 60 വയസ്സായ ഒരു സഹോദരന്റെ ഭയവും ശാരീരിക അസ്വസ്ഥതവും മാറ്റിക്കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. വാദത്തിന്റെ രോഗമുള്ള സുനി എന്ന മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പിരീഡ് സംബന്ധമായ വേദനയ്ക്ക് ധാരാളം പെയിൻ കില്ലർ കഴിക്കുന്ന നിഷ എന്ന മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അലോപ്പതി മരുന്നുകൾ കഴിക്കുമ്പോൾ അലർജി വരുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ശരീരം മുഴുവൻ അസാധാരണമായ രീതിയിൽ നീര് വെച്ച് അസ്വസ്ഥമായിരിക്കുന്ന ഒരു മകളെ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. തലയിലെ ബ്ലഡ് ക്ലോട്ടാവുന്ന വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അമിതമായ വേർപ്പുള്ള ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു ജോലിയിലും സ്ഥിരതയില്ലാത്ത ഒത്തിരി അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയോട് ദശാംശം കൊടുത്ത് ദൈവശുശ്രൂഷയെ സഹായിക്കാൻ കർത്താവ് സന്ദേശം നൽകുന്നു. ബിഫാം പഠിക്കുന്ന ഒരു മകൾക്ക് പരീക്ഷയിൽ ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കുന്നു. തൊണ്ടയിലെ മുഴ ഓപ്പറേഷൻ ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. തെങ്ങിൽ നിന്ന് മുമ്പ് കിട്ടിയിരുന്ന അത്ര തേങ്ങകൾ കിട്ടാത്ത വരുമാന മാർഗം തടസ്സപ്പെട്ടിരിക്കുന്ന ഒരു സഹോദരനോട് ദശാംശം നൽകി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുന്നു. മൂക്കിനുള്ളിൽ ദശ വളരുന്ന ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ഫുട്ബോൾ കളിക്കുന്നതിനിടെ കാലിന്റെ ലിഗമെന്റിന് പരിക്ക് പറ്റിയ ഒരാൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു LIC ഏജന്റായി ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. സ്വന്തമായി കുറേ ലോറികളുള്ള ഒരു സഹോദരനോട് ദൈവവിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെടാൻ കർത്താവ് സന്ദേശം നൽകുന്നു. വിദേശത്തെത്തിയിട്ട് ഒരു ജോലി കിട്ടാതെ വിഷമിക്കുന്ന യുവാവിന് ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. വലിയ മനോവിഷമത്തോടുകൂടി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ലീന എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ശബ്ദം കേൾക്കുമ്പോൾ 2 ചെവിക്ക് അസ്വസ്ഥത വരുന്ന ഒരാൾക്ക് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. റോഡ് സൈഡിലുള്ള ഒരു പഴയ തറവാട് വീടിന്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. പൈൽസ് രോഗം മൂലം വിഷമിക്കുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ജോയ്സ് എന്നൊരു പേരും കർത്താവ് തരുന്നുണ്ട്. എലിസബത്ത് എന്ന മകളോട് ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം തരുന്നു. എല്ലി തേമാനമുള്ള 2 പേർക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ഒരു ടാക്സി ഡ്രൈവറുടെ മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. കൈപ്പത്തി അനക്കാൻ പറ്റാതെ വേദനയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുന്നു. സക്കറിയ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ബൈജു എന്ന മകന്റെ ജോലി തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ബിനു എന്ന മകന്റെ സ്ഥലവിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ആണിരോഗമുള്ള ഒരു മകനെ കാണിക്കുന്നു. തുറന്ന കുമ്പസാരം നടത്താൻ ആ ആണിരോഗമുള്ള വ്യക്തിക്ക് കർത്താവ് സന്ദേശം തരുന്നു.
സൈനസൈറ്റിസ് രോഗമുള്ള ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ആനി, സൗരവ് ഇവരുടെ വിദേശ യാത്രാ തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. അയോണ എന്ന മകളുടെ വിവാഹ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ഒരു മാത്സ് അധ്യാപികയുടെ തലവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഉണക്കമുന്തിരി ധാരാളം കഴിക്കുന്ന ഒരു മകളുടെ ശ്വാസമുട്ട് കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പേര് ലിൻസി, ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ആനന്തപുരം വന്ന സ്ഥലത്താണ്. ഞാനിപ്പോൾ വടകര സെറ്റിൽഡാണ്, അവിടെ നിന്നാണ് ഇവിടെ വന്നത് എൽ റൂഹ ധ്യാന കേന്ദ്രത്തിൽ. അപ്പോൾ 2024 ഏപ്രിൽ 27 തീയതിയിലെ കൺവെൻഷനിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാ നിയോഗങ്ങളും വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രത്യേകം എൻ്റെ ഒരു 8 വർഷമായിട്ടുള്ള എൻ്റെ വായിലെ ഒരു രോഗമാണ് ഓറൽ ലൈക്കൽ പ്ലാനസ്, അതായത് മുമ്പെല്ലാം കഴിച്ച മരുന്നിൻ്റെയും അതുപോലെ തന്നെ ചിലപ്പോൾ അലർജി സംബന്ധമായിട്ടോ വരുന്ന ഒരു അസുഖമാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഒരു ഗൗരവമായൊരു ഇതിലേക്ക് നീങ്ങും. അപ്പോൾ ഡോക്ടേഴ്സ് പ്രത്യേകം പറഞ്ഞിരുന്നു ഇങ്ങനെ എരിവ്, പുളി, മസാല ഇതൊന്നും ഇല്ലാത്ത ഭക്ഷണങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കഴിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് വയറിൽ ഇങ്ങനെ എൻഡോസ്കോപ്പി ചെയ്തപ്പോൾ 8 വർഷം മുമ്പ് തന്നെ ഈ അൾസറിൻ്റെ അണുക്കൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും മരുന്ന് കഴിച്ചിരുന്നു, പിന്നെ അത് നിർത്തി. ഇത് എന്തുകൊണ്ടാണെന്നറിയില്ല, ഈ രണ്ട് അസുഖങ്ങളും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വായ ശക്തിയായ വായനാറ്റുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് വളരെ വിഷമമായിരുന്നു, ആളുകളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ വളരെ വിഷമമായിരുന്നു. അപ്പോൾ ഞാനത് പ്രത്യേകം അന്ന് ധ്യാനം നടക്കുമ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, യേശു ഇഷ്ടമാണെങ്കിൽ എന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ലിൻസി എന്ന ഒരാളെ ോട് ശക്തിയായി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്, അങ്ങനെ ഒരു സന്ദേശം യേശു തരുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൻ്റെ പിന്നാലെയാണ് അച്ഛൻ വിളിച്ച് പറഞ്ഞു ഒരാളുടെ ശക്തിയായ വായനാറ്റം യേശു സൗഖ്യപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ പൂർണ്ണമായും വിശ്വസിച്ചു അത് എനിക്ക് തന്നെയാണ് അത് സൗഖ്യം വന്നിരിക്കുന്നതെന്ന്. ഞാൻ പൂർണ്ണമായും വിശ്വസിച്ച് വീട്ടിൽ പോയി അത്ഭുതമാല കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ എനിക്കിവിടെ വന്ന് സൗഖ്യം പറയണമെന്ന് വളരെയധികം ആഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ ആ വായനാറ്റവും ആ അസുഖവും പൂർണ്ണമായും യേശു സൗഖ്യപ്പെടുത്തി. എനിക്കിപ്പോ എരിവും പുളിയും അതുപോലെ തന്നെ മസാല ഉള്ളതൊക്കെ കഴിക്കാൻ പറ്റുന്നുണ്ട്. യേശുവിന് നന്ദി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ ഇന്നൊക്കെ കേട്ടത്. ആ മകളുടെ വർഷങ്ങളായിട്ടുള്ള ഈ വായനാറ്റം ഇവിടുത്തെ ഒരു ശുശ്രൂഷയിൽ വന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുകയെ പേര് ചൊല്ലി വിളിച്ച് കർത്താവ് സൗഖ്യം കൊടുക്കുകയാണ്. ഒരു പ്രത്യേക രോഗാവസ്ഥ മകള് മനോഹരമായിട്ട് വിവരിക്കുന്നുണ്ടല്ലോ, അതുമൂലമുള്ള ആ ക്ലേശം കർത്താവ് വചന അയച്ച് സൗഖ്യപ്പെടുത്തുകയാണ്. നമ്മൾ ഈ വചന ശുശ്രൂഷയിൽ നമ്മൾ ഈ വചനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഇങ്ങനെയുള്ള ഒത്തിരി മേഖലകളിൽ നമുക്ക് കർത്താവ് സൗഖ്യം തരും, വിടുതൽ തന്ന് നമ്മെ അനുഗ്രഹിക്കും. ഈ ഒരു പൂർണ്ണ വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തിക്കൊണ്ട് കർത്താവ് തന്ന അനുഗ്രഹങ്ങളൊക്കെ ഈ എൽ റുഹ ധ്യാന കേന്ദ്രത്തേക്ക് വിളിച്ച് സാക്ഷ്യം അറിയാൻ തീരുമാനമെടുത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. എല്ലാവരും ശക്തമായൊന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സാക്ഷിയാക്കി മാറ്റണമേ എന്ന് ആഗ്രഹത്തോടെ സ്തുതിക്കുക. ഈ മകളെ പോലെ എന്നെയും ഒരു സാക്ഷിയാക്കി മാറ്റണമേ. ഹല്ലേലൂയ. കരമുളിയത്തെ എല്ലാവരും സ്തുതിക്കുക. ശിരിരിരു വചന വായിച്ച അവിടുന്ന് നമ്മെ സൗഖ്യപ്പെടുത്തും. ശിരിരിരിരിരിരിരിരി ശക്തമായി സ്തുതിക്കുന്നു. കനീണമേ ദൈവപിതാവേ, കനീണമേ കരുണയായിരിക്കേണമേ, എന്നിൽ നീ കരുണയായിരിക്കേണമേ, കരുണയായിരിക്കേണമേ, എന്നിൽ നീ കരുണയായിരിക്കേണമേ.